എക്സാമിൻ്റെ സിലബസ് സംബന്ധിച്ച് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെ ഒരു LDC പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാർ ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ പുതിയൊരു സിസ്റ്റം അനുസരിച്ച് രണ്ട് ലെവലിലാണ് പരീക്ഷ നടക്കുന്നത്. ഈ 10ാം ക്ലാസ് ആ യോഗ്യതയുള്ള പരീക്ഷകൾക്ക് ആദ്യം ഒരു പ്രിലിമിനറി ലെവൽ പരീക്ഷ ഉണ്ടാവും. പ്രിലിമിനറി ലെവൽ പരീക്ഷയിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ അതിൽ വിജയിക്കുന്നവർക്കാണ് മെയിൻ പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക. മെയിൻ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാവും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതായത് ഈ പ്രിലിമിനറി ലെവൽ പരീക്ഷയുടെ മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിനെ ബാധിക്കുന്നതല്ല, പക്ഷേ ഒരു മിനിമം അല്ലെങ്കിൽ PSC നിശ്ചയിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ലഭിക്കുന്നവർക്ക് മാത്രമേ മെയിൻ പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 10ാം ക്ലാസ് അധിഷ്ഠിതമായിട്ടുള്ള പരീക്ഷകളുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ്, അതിൻ്റെ ഓരോ ഏരിയ തിരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ടുള്ളത് ഒരു മൊത്തം മേഖലകളെ നമ്മൾ തരംതിരിച്ചിരിക്കുമ്പോൾ ആദ്യമുള്ളത് കറണ്ട് അഫേഴ്സ് ആൻഡ് GK ആണ്. കറണ്ട് അഫേഴ്സും GK കഴിഞ്ഞ 1-2 വർഷത്തെ കറണ്ട് അഫേഴ്സ് ഉണ്ടാവും. പിന്നെ അടുത്ത സബ്ജക്റ്റ് എന്താന്ന് ചോദിച്ചാൽ സയൻസ്, പിന്നെ മാത്സ് ആൻഡ് റീസണിങ്. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് LDC പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയുള്ളതാണ്. ആ പരീക്ഷയിൽ ഉൾപ്പെട്ട മേഖലകളായ മലയാളവും ഇംഗ്ലീഷും ഈ പുതിയ സിസ്റ്റത്തിൽ പ്രിലിമിനറി ലെവൽ പരീക്ഷയ്ക്ക് ഇല്ല, അത് പക്ഷേ മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിലിമിനറിക്ക് പഠിക്കുമ്പോൾ മാത്സും ഇംഗ്ലീഷും നമ്മുടെ പ്രിലിമിനറിയുടെ സിലബസിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ മേഖലയിലേക്ക് പോകാം. ആദ്യത്തെ GK ആൻഡ് കറണ്ട് അഫേഴ്സ്. GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കലാ, സാഹിത്യം, സംസ്കാരം, അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ റിനൈസൻസ്, ഇതൊക്കെ ഈ മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ടുള്ള GK-ക്കകത്തുള്ള വിഭാഗം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തികൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ ഗതാഗത വാർത്താവിനിമയ രംഗത്തെ പുതിയ മാറ്റങ്ങൾ, ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ, പ്രാഥമിക അറിവുകൾ, ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അറിവുകളൊക്കെ തന്നെ ഈ GK ആൻഡ് കറണ്ട് അഫേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാംസ്കാരിക സാമൂഹിക മേഖലയിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ, ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, അതുപോലെ തന്നെ പിന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ GK-ക്കകത്തുള്ള നിങ്ങൾ പഠിക്കേണ്ട ഈ മേഖലകളിലൊക്കെ കൂടുതൽ ഊന്നി പഠിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അവകാശം, ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളും നമ്മുടെ കടമകളും, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ചിഹ്നം, ദേശീയ ഗാനം, ദേശീയ ഗീതം, അതുപോലെ തന്നെ ദേശീയ പതാക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പരിധിക്കകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശവും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു മേഖലയിൽ വരുന്നതാണ്. പിന്നീട് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. കേരളത്തിലെ നദികൾ, കായലുകൾ, അവയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ തന്നെ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലുള്ളത്, അവയെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ കായിക രംഗത്തെ മുന്നേറ്റങ്ങൾ, കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നെ ലാസ്റ്റ് ഏകദേശം അതിൻ്റെ ആ ഏരിയയുടെ ഏകദേശം ലാസ്റ്റ് ഭാഗത്തായിട്ട് ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കേരളത്തിലെ നവോത്ഥാനം, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, മന്നത്ത് പത്മനാഭൻ, പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, അതുപോലെ തന്നെ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, VT പട്ടത്തിരിപ്പാട് തുടങ്ങിയ കേരളത്തിലെ നവോത്ഥാന കാലത്തെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളും ഈ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫേഴ്സ്, അതുപോലെ തന്നെ ഈ കേരളവും ഭൂമിയൊക്കെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഏരിയ എല്ലാം അത്രയൊക്കെ പ്രധാനപ്പെട്ടായിട്ട് അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇനി അടുത്ത ഏരിയ എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ് തന്നെ നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും രണ്ടായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സയൻസിനകത്ത് വരുന്ന കാര്യങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അറിവ്, അതുപോലെ തന്നെ വിറ്റാമിനുകൾ, അവയുടെ ലാക്ക് ഓഫ് അല്ലെങ്കിൽ വിറ്റാമിൻ ലഭ്യമാവാത്ത മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, അവയ്ക്കുള്ള അതുപോലെ തന്നെ രോഗകാരികൾ, കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥയെ പറ്റിയുള്ള അറിവ്, കേരളത്തിലെ വനങ്ങൾ, വനവിഭവങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതി, അതുപോലെ തന്നെ കേരളത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അത് ഏതൊക്കെ ജില്ലയിൽ എവിടെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഇനിയും ഫിസിക്സ് നമ്മളിനിയും കെമിസ്ട്രിയിൽ, ഫിസിക്സും കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ, അതായത് ഫിസിക്കൽ സയൻസിലോട്ട് വരുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നത് ആറ്റത്തിൻ്റെ ഘടന, അയിര്, ധാതുക്കൾ, മൂലകങ്ങളുടെ വർഗീകരണം, ഹൈഡ്രജന്, ഓക്സിജന്, രസതന്ത്രത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ രസതന്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ, ദ്രവ്യം, പിണ്ണം, പ്രവൃത്തിയിലെ ഊർജം, പരിവർത്തനം, താപവും ഊഷ്മാവും,
പ്രകൃതിയുടെ ചലനങ്ങൾ, ശബ്ദം, സൗരയൂഥം, സവിശേഷങ്ങൾ, ഇത്ര ഏരിയ ആവുമ്പോൾ ജനറൽ സയൻസ്, അതായത് നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഏരിയ തീരും. ലാസ്റ്റിലത്തെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മെന്റൽ റീസണിങ് മാത്സ് ആൻഡ് റീസണിങ് ആ ഏരിയക്കകത്ത് മാത്സിന്റെ മെയിൻ പരീക്ഷയിലാണ് കൂടുതൽ ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് വളരെ കുറച്ച് ഏരിയ മാത്രമല്ല പിന്നോണിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, അതുപോലെ തന്നെ ഉസാഗ, ലസാഗു, ദശാംശം, വർഗം, വർഗമൂലം, പിന്നെ ലാഭം, നഷ്ടം, സമയം, ദൂരം, ഇത്ര ഏരിയ മാത്രമൊക്കെ നമ്മൾ മാത്സിനകത്ത് ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് റീസണിങ് അതായത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും. അതിനകത്തും നമ്മൾ മറ്റു പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ ഈ പ്രിലിമിനറി എൽ ഡി സി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഏകദേശം അതായത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള്, ശ്രേണി, തരംതിരിക്കല്, ഒറ്റയാനെ കണ്ടെത്തല്, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങള്, സ്ഥാനം നിർണയം, ഇത്ര ഏരിയ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശ ഐഡിയ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്, പ്രിലിമിനറിയും മെയിനും. പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉള്ളത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്, അതിന്റെ മാർക്ക് മെയിൻ പരീക്ഷയ്ക്ക് എടുക്കത്തില്ല. അതായത് മെയിൻ പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറിയിലെ പരീക്ഷയ്ക്ക് ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിലിമിനറിക്കുള്ള ഏരിയ നമ്മൾ മെയിനായിട്ട് പറയുമ്പോൾ ജനറൽ കറണ്ട് അഫേഴ്സ് ആൻഡ് ജി കെ, അതുപോലെ തന്നെ റീസണിങ് മാത്സ് ആൻഡ് സയൻസ്, മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷും മലയാളവും ഇല്ലെന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇംഗ്ലീഷും മലയാളവും പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇല്ല, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഏരിയയും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ തൊട്ട് നമുക്ക് ഓരോ ഏരിയ ആയിട്ട് പ്രത്യേകം പ്രത്യേകം പഠിക്കാം. താങ്ക് യു.